നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഫ്രാങ്കോ ബിഷപ്പിന് വേണ്ടി പൊരുതാൻ സഭയിൽ ഒരു കുഞ്ഞാടെ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫ്രാങ്കോ തിരുമേനി ആ പി സി ജോർജിന് വേണ്ടി കട്ടയ്ക്കിറങ്ങിയിരിക്കുകയാണ്. ഏതു വിധേനയും യു ഡി എഫ് പാളയത്തിൽ പി സി ജോർജിനെ ഒന്ന് കുടിയിരുത്തുക. പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ കളിയാണ്. പൂഞ്ഞാറിൽ നിന്ന് ഇനി പരാജയപ്പെട്ടാൽ പി സി ജോർജിൻ്റെ രാഷ്ട്രീയ ഭാവിയൊക്കെ അസ്തമിക്കും. അതുകൊണ്ട് തന്നെ ഏതു വിധേനയും യു ഡി എഫിൽ നുഴഞ്ഞു കയറാൻ തന്നെയാണ് പൂഞ്ഞാർ ആശാൻ്റെ സർവത്ര കളിയും. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അരങ്ങേറിയത് അതുമായി ബന്ധപ്പെട്ട സംഭവ പരമ്പര തന്നെയായിരുന്നു. സഭാധ്യക്ഷന്മാരൊക്കെ പി സി ജോർജിന് വേണ്ടി ഇടപെടുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കുക. രമേശ് ചെന്നിത്തലയും രമേശ് ചെന്നിത്തലയോട് അടുത്ത ചില കേന്ദ്രങ്ങളുമൊക്കെ പി സി ജോർജിന് വേണ്ട കരുക്കൾ നീക്കുക. ഇന്നലെ രാവിലെ മുതൽ തലസ്ഥാനത്ത് നടന്നതും സമാന രീതിയിലുള്ള ചില മഹാ ഓപ്പറേഷനുകളായിരുന്നു. ഒരു വശത്ത് സഭാ നേതൃത്വത്തെ കൊണ്ട് ഉമ്മൻചാണ്ടിയുമായി ഒരു സമവാക്യമുണ്ടാക്കുക, മറുവശത്ത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ചില നീക്കങ്ങൾ നടത്തി യു ഡി എഫ് സ്വതന്ത്രനായി പി സി ജോർജിനെ അവതരിപ്പിക്കുക. ഇന്നലെ വരെ നമ്മൾ കരുതിയിരുന്നത് പി സി ജോർജ് പൂഞ്ഞാറിൽ തന്നെ മത്സരിക്കുമെന്നാണ്. എന്നാൽ പി സി ജോർജിൻ്റെ മനസ്സിലിരിപ്പ് ഒന്നു വേറെ തന്നെ. പി സി ജോർജ് കണക്കുകൂട്ടി കളിക്കുന്നത് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുവാനാണ്. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള കരുക്കളാണ് ഇന്നലെ പി സി ജോർജ് സമർത്ഥമായി നീക്കിയത്. ഫ്രാങ്കോ പിതാവും കത്തോലിക്ക സഭയുടെ ചില ബിഷപ്പുമാരുമൊക്കെ ഇന്നലെ ആ ഓപ്പറേഷൻ്റെ ഭാഗമായതും അങ്ങനെ തന്നെ. പി സി ജോർജിനെ പൂഞ്ഞാറിൽ നിന്ന് തൂക്കിയെടുത്ത് നേരെ കാഞ്ഞിരപ്പള്ളിയിൽ പ്രതിഷ്ഠിക്കുക. കാഞ്ഞിരപ്പള്ളി പൊതുവെ ക്രിസ്തീയ വോട്ടുകൾ കൂടുതലുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അങ്ങനെയെങ്കിൽ പി സി ജോർജിനെ ഉപയോഗിച്ച് സമർത്ഥമായ ചില കാർഡുകൾ ഇറക്കിയാൽ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു മത്സരം നോക്കാം എന്നതാണ് യു ഡി എഫിൻ്റെ ഭാവം. കോൺഗ്രസ് വീണ്ടും ചില കൈവിട്ട കളികൾക്ക് തന്നെയാണ് ഇപ്പോൾ നീക്കം നടത്തുന്നതും. ഒരു വശത്ത് പാലാ നിയോജക മണ്ഡലം സീറ്റ് മാണി സി കാപ്പന് അടിയറവ് വെച്ചതോടെ പാലാ കൈമോശം വന്നിരിക്കുന്നു. തൊട്ടിപ്പുറത്ത് കാഞ്ഞിരപ്പള്ളി സീറ്റ് കൂടി കളഞ്ഞുകുളിച്ചാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നഷ്ടമുണ്ടാക്കുമെന്ന് കോട്ടയം ഡി സി സി പറയുന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയും ഐ ഗ്രൂപ്പുമൊക്കെ കണക്കുകൂട്ടുന്നത് വ്യത്യസ്തമായി തന്നെ. പാലാ പിടിക്കാൻ കാപ്പനെ ഏൽപ്പിച്ചതുപോലെ കാഞ്ഞിരപ്പള്ളി തിരിച്ചു പിടിക്കാൻ നേരെ പി സി ജോർജിനെ ഏൽപ്പിക്കുക. പൂഞ്ഞാർ സീറ്റ് ഏതു വിധേനയും കോൺഗ്രസ് ഇങ്ങ് വാങ്ങിയെടുക്കുക. പൂഞ്ഞാറിൽ പി സി ജോർജിനെയും മത്സരത്തിനിറങ്ങിയാൽ മുസ്ലിം വോട്ടുകൾ പി സി ജോർജിന് ലഭിക്കില്ല എന്ന് ഏത് കൊച്ചുകുഞ്ഞിനും അറിയാം. അതുകൊണ്ട് തന്നെ പൂഞ്ഞാറിൽ പി സി ജോർജിനെ നിർത്തി യു ഡി എഫ് സ്വതന്ത്രനായി അവതരിപ്പിച്ചാൽ അത് പൂഞ്ഞാറിനെ മാത്രമല്ല തൊട്ടടുത്ത നിയോജക മണ്ഡലങ്ങളെയൊക്കെ പ്രതികൂലമായി ബാധിച്ചേക്കാം. തൽക്കാലത്തേക്കെങ്കിലും പി സി ജോർജിനെ കാഞ്ഞിരപ്പള്ളിയിലേക്ക് പറിച്ചു നടുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. എന്നാൽ കാഞ്ഞിരപ്പള്ളി സീറ്റിൽ ഇപ്പോൾ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ച തോമസ് കുന്നപ്പള്ളിയെപ്പോലെയുള്ള നേതാക്കളെ കടുത്ത നിരാശയിലാക്കുന്നതാണ് ഈ തീരുമാനങ്ങൾ. ഒരു തരത്തിൽ പറഞ്ഞാൽ പി ജെ ജോസഫിന് ഇപ്പോൾ കാര്യമായ റോളൊന്നുമില്ല യു ഡി എഫിൽ എന്നതാണ് അവസ്ഥ. പി ജെ ജോസഫ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ചത് തനിക്ക് 9 സീറ്റുകൾ വേണമെന്നാണ്. പക്ഷേ യു ഡി എഫ് ആകട്ടെ 8 സീറ്റുകൾ എന്ന കടുംപിടുത്തത്തിലും നിൽക്കുന്നു. പി ജെ ജോസഫിന് പരമാവധി സ്വന്തം ഗ്രൂപ്പിലുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുക തന്നെയാണ് മുഖ്യ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരുവല്ല സീറ്റിൽ അവിടെയുള്ള കുഞ്ഞുകോശിയെ മത്സരത്തിന് ഇറക്കിയിരിക്കുന്നത്. പി ജെ ജോസഫിൻ്റെ കൈവശമുണ്ടായിരുന്നത് തൊടുപുഴ, കടുത്തുരുത്തി, കുട്ടനാട്, കോതമംഗലം നിയോജക മണ്ഡലങ്ങളാണ്. മാണി വിഭാഗത്തിൽ നിന്ന് സി എഫ് തോമസ് എത്തിയതോടെ ചങ്ങനാശ്ശേരി സീറ്റിൻ്റെ ഒരു ക്ലെയിം ഉയർന്നു. പിന്നെ തോമസ് ഉണ്ണിയാടൻ്റെ പേരിൽ ആ ഇരിങ്ങാലക്കുട സീറ്റും, കഴിഞ്ഞ പ്രാവശ്യം പുതുശ്ശേരിയും വിക്ടറുമൊക്കെ മത്സരിച്ചു എന്ന നിലയിൽ തിരുവല്ല സീറ്റും, അങ്ങനെ 4-3-7 എന്ന ഒരു കണക്കൊപ്പിച്ചു പി ജെ ജോസഫ്. 7 സീറ്റിൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റുമായി തങ്ങൾ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കിയാണ് കോൺഗ്രസുമായി വിലപേശൽ ആരംഭിച്ചത്. കോൺഗ്രസ് 7 സീറ്റിൽ ആദ്യഘട്ടത്തിൽ ഉറച്ചു നിന്നു, പിന്നീടത് 8 ആക്കി. പി ജെ ജോസഫ് 15 നിന്ന് 12 ആക്കി, 10 ആക്കി, ഏറ്റവും ഒടുവിൽ അത് 9 ആക്കി. ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന 8 സീറ്റും പി ജെ ജോസഫ് ആവശ്യപ്പെടുന്ന 9 സീറ്റും. ഇവക്കിടയിൽ അന്ന് മാണി ഗ്രൂപ്പിൽ നിന്ന് ചേക്കേറിയ നേതാക്കളൊക്കെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. മാണി ഗ്രൂപ്പിൽ നിന്ന് ചേക്കേറിയ തോമസ് ഉണ്ണിയാടന് ഇരിങ്ങാലക്കുട സീറ്റ് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ തൊടുപുഴ, കടുത്തുരുത്തി, കുട്ടനാട്, കോതമംഗലം സീറ്റുകൾ പി ജെ ജോസഫിന് ഉറപ്പിച്ച് അവിടെയൊക്കെ പണി തുടങ്ങിക്കഴിഞ്ഞു. 5 സീറ്റുകൾ ഏറെക്കുറെ പി ജെ ജോസഫ് ഉറപ്പിച്ചിരിക്കുന്നു. ഇനിയുള്ള 3 സീറ്റുകളാണ് ഏറെ നിർണായകം. 3 സീറ്റുകളിൽ 1 സീറ്റ് തിരുവല്ലയാണ്. തിരുവല്ലയിൽ ഇപ്പോൾ തന്നെ കുഞ്ഞുകോശി ഇറങ്ങി കളം നിറച്ചിരിക്കുന്നു.
ചങ്ങനാശ്ശേരി വി ജെ ലാലിക്ക് വേണ്ടി ജോസഫ് ആവുന്നത്ര പിടിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ കെ സി ജോസഫ് തന്നെ ചങ്ങനാശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാകും എന്നാണ് അണിയറ കഥകൾ പറയുന്നത്. ഉറപ്പിച്ച് വർക്ക് തുടങ്ങിയിരിക്കുന്ന 5 സീറ്റുകൾക്ക് പുറമെ പി ജെ ജോസഫിന് തിരുവല്ല കൂടി ലഭിക്കുന്നതോടെ 6 എന്ന കണക്കിലേക്ക് കയറും. പിന്നെ യു ഡി എഫിൽ നിന്ന് കിട്ടുന്നത് ഏറിയാൽ 2 അല്ലെങ്കിൽ 3 സീറ്റ്. ഒരു സീറ്റ് മലബാറിൽ അധികമായി കൊടുത്താലും കോട്ടയം ജില്ലയിൽ ഇനി നൽകാൻ സാധ്യതയുള്ളത് ഒരു സീറ്റ് കൂടിയേ ഉള്ളൂ എന്നതാണ് അണിയറ കഥകൾ. ബാക്കിയുള്ള സീറ്റുകൾ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കും എന്ന് തന്നെ ഡി സി സി ഉറപ്പിച്ചു പറയുന്നു. ഏറ്റുമാനൂർ ഒരു തരത്തിലും പി ജെ ജോസഫിന് കൊടുക്കില്ല, അവിടെ ലതിക സുഭാഷിനെ തന്നെ മത്സരിപ്പിക്കുമെന്നാണ് കോട്ടയം ഡി സി സിയുടെ നിലപാട്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ നിലപാട്. ഉറച്ച നിലപാട് തന്നെയാണ് എ ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. ഏറ്റുമാനൂർ ലതിക സുഭാഷിനും ചങ്ങനാശ്ശേരി കെ സി ജോസഫിനും നൽകിയാൽ ഈ 2 സീറ്റിനും പിന്നീട് പി ജെ ജോസഫിന് കാര്യമായ റോളൊന്നും ഉണ്ടാകില്ല. അങ്ങനെ വന്നാൽ സമവായം എന്ന നിലയ്ക്ക് ഒരുപക്ഷെ പി ജെ ജോസഫിന് പൂഞ്ഞാർ തന്നെ സമ്മാനിച്ചേക്കാം. കാഞ്ഞിരപ്പള്ളിയിൽ പി സി ജോർജിനെ കൂടി സ്വതന്ത്രനായി മത്സരിപ്പിച്ചാൽ പിന്നെ യു ഡി എഫിൽ കോൺഗ്രസിന് എന്ത് മെച്ചമാണ് ഈ കോട്ടയം ജില്ലയിൽ ഇനിയുള്ളത്? ഇനി ജോസഫിന് കിട്ടിയ പകുതി സീറ്റുകളിലും തമ്മിലടി മൂർച്ഛിക്കുകയാണ്. തിരുവല്ലയിലെ സ്ഥിതി ഏറെ കൗതുകകരമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ജോസഫ് പുതുശ്ശേരിയായിരുന്നു. അന്ന് ആ സീറ്റ് തനിക്ക് വേണം എന്ന നിർബന്ധ ബുദ്ധിയോടെ വിക്ടർ ടി തോമസും രംഗത്തെത്തിയിരുന്നു. ഒടുവിൽ കെ എം മാണിയുടെ നേതൃത്വത്തിൽ നടന്ന സമവായ ചർച്ചകളിൽ ഇക്കുറി പുതുശ്ശേരിക്ക് മത്സരിക്കാം, അടുത്ത തവണ വിക്ടറിന് തന്നെ ആ സീറ്റ് നൽകാം എന്ന ഒരു ധാരണയും ഉണ്ടാക്കിയിരുന്നു. അതനുസരിച്ച് ഇക്കുറി താനാണ് തിരുവല്ലയിൽ സ്ഥാനാർത്ഥിയെന്ന് വിക്ടർ ഇതിനകം തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു. എന്നാൽ തൊട്ടപ്പുറത്ത് പി ജെ ജോസഫിൻ്റെ മനസാക്ഷിയായ കുഞ്ഞുകോശി വർക്ക് തുടങ്ങിയതുകൊണ്ട് എന്ത് ചെയ്യും എന്നറിയാതെ മിഴിച്ചു നിൽക്കുകയാണ് വിക്ടർ ടി തോമസ്. ചങ്ങനാശ്ശേരിയിൽ ഉള്ള കേരള കോൺഗ്രസുകളെയൊക്കെ തമ്മിലെടുപ്പിച്ച് പി ജെ ജോസഫ് തടിതപ്പാനുള്ള ശ്രമവും നടത്തി വരുന്നു. സി എഫ് തോമസിൻ്റെ മകളെ മത്സരിപ്പിക്കുമെന്നും സി എഫ് തോമസിൻ്റെ അനിയനെ മത്സരിപ്പിക്കുമെന്നും പറഞ്ഞ് കുടുംബത്തിൽ ആദ്യമൊരു പ്രശ്നമുണ്ടാക്കി. പിന്നെ പി ജെയുടെ മനസാക്ഷിയായ വി ജെ ലാലി തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയെന്ന് പാർട്ടിക്കാരോടൊക്കെ പി ജെ രഹസ്യമായി പറഞ്ഞു. ഒടുവിൽ പാർട്ടിക്കാരും പഴയ സി എഫിൻ്റെ കുടുംബവും തമ്മിൽ പോരിൽ വരെ ഏർപ്പെടുന്ന ഘട്ടത്തിലെത്തി. ഒരു കാരണവശാലും പി ജെ ജോസഫിന് ചങ്ങനാശ്ശേരി സീറ്റ് ഇനിയും കൊടുക്കാൻ കഴിയില്ല, അത് തങ്ങൾക്ക് തന്നെ വേണം എന്ന നിലപാടെടുത്തിരിക്കുകയാണ് കോൺഗ്രസ്. അങ്ങനെയെങ്കിൽ കെ സി ജോസഫ് ഏറ്റവും ഒടുവിൽ ചങ്ങനാശ്ശേരിയിൽ സ്ഥാനാർത്ഥിയായി വരും. അവിടെ സ്ഥാനാർത്ഥി കുപ്പായമൊക്കെ ധരിപ്പിച്ചിരിക്കുന്ന പാർട്ടിക്കാരും സി എഫിൻ്റെ ബന്ധുക്കളുമൊക്കെ വെള്ളത്തിലാകും. മാണി ഗ്രൂപ്പിൽ നിന്ന് ഒട്ടേറെ നേതാക്കൾ പി ജെ ജോസഫ് കൂടാരത്തിലേക്ക് ചേക്കേറിയത് സീറ്റ് മോഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഏറ്റുമാനൂരിൽ തനിക്കൊരു സ്ഥാനാർത്ഥിത്വം കിട്ടും എന്ന് പ്രതീക്ഷിച്ചു തന്നെയാണ് പ്രിൻസ് ലൂക്കോസ് ജോസഫ് ഗ്രൂപ്പിലെത്തിയത്. ഏറ്റുമാനൂർ ഒരു കാരണവശാലും ജോസഫ് ഗ്രൂപ്പിന് ഇക്കുറി മത്സരിക്കാൻ കിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ കൗതുകം. പൂഞ്ഞാറിൽ സജി മഞ്ഞക്കടപ്പൻ്റെ സ്ഥിതിയും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പി സി ജോർജിനെ ഒരുവിധമൊക്കെ വലിച്ചു കയറ്റി യു ഡി എഫിൽ ഒരു മുഖ്യ റോള് കോൺഗ്രസ് കൊടുക്കുന്നതും. എന്നാൽ എ ഗ്രൂപ്പിന് പി സി ജോർജിനിങ്ങനെ അമിത പ്രാധാന്യം കൊടുക്കുന്നതിനോട് ഒരുവിധ യോജിപ്പുമില്ല. ഉള്ള മാഫിയക്കാരെയൊക്കെ വിളിച്ച് എന്തിനാണ് ഇങ്ങനെ യു ഡി എഫിൽ പരിപോഷിപ്പിക്കുന്നത് എന്ന് അവർ ചോദിക്കുന്നു. പാലായിൽ മാണി സി കാപ്പനെയും കാഞ്ഞിരപ്പള്ളിയിൽ പി സി ജോർജിനെയും പ്രതിഷ്ഠിക്കുക വഴി കോൺഗ്രസ് അനാവശ്യമായ വിട്ടുവീഴ്ചകളാണ് നടത്തുന്നതെന്നും ഇത് യു ഡി എഫിൽ തന്നെ അനൈക്യമുണ്ടാക്കുമെന്നും കോട്ടയം ഡി സി സി പറയുന്നു. യു ഡി എഫിലുള്ള കേരള കോൺഗ്രസുകൾ ഇപ്പോൾ ആകെ വിശേഷമാണ് എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒരു വശത്ത് പി സി ജോർജിൻ്റെ തീക്കിളി തന്നെ നടക്കുന്നു, മറുവശത്ത് പി ജെ ജോസഫ് ആകെ വിറങ്ങലിച്ച് നിൽക്കുന്നു. പി സി ജോർജ് എല്ലാവരെയും വിരട്ടുന്നുണ്ട്, പി ജെ ജോസഫിനെയും വിരട്ടാൻ യാതൊരുവിധ ലുപ്തും കാണിക്കുന്നില്ല. തനിക്ക് കാഞ്ഞിരപ്പള്ളിയിൽ യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കാൻ അവസരം തന്നില്ലെങ്കിൽ പി ജെ ജോസഫിനെ അടക്കം എല്ലാവരെയും തറപറ്റിക്കുമെന്നാണ് ജോർജിൻ്റെ ഗീർവാണം. ജോർജ് പറയുന്നത് തനിക്കിങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം തന്നില്ലെങ്കിൽ താൻ കയറി പാലായിൽ മത്സരിക്കും, തൻ്റെ മകൻ പൂഞ്ഞാറിലും, അങ്ങനെ ആകെ ജഗപുകയാക്കും. കോൺഗ്രസ് ഇതെല്ലാം കേട്ട് വരണ്ടിരിക്കുകയാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് കോട്ടയത്തെ കോൺഗ്രസുകാരും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത്, പിന്നെ എന്തിനാണ് കേരള കോൺഗ്രസ് എമ്മിനെയും ജോസ് കെ മാണിയെയും ഒക്കെ ഇറക്കിവിട്ടത്? അനുഭവിക്കുക, അല്ലാതെ എന്ത് ചെയ്യാൻ? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.